എനിക്ക് ഗ്യാസ് മാത്രമല്ല വേറെയും ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേറെ എന്തോന്നായിരുന്നു കുഴപ്പം? അത് ഓക്സിജൻ കുറവായിരുന്നു. വയറിൻ്റെ അകത്ത് ഇത്രയും ഗ്യാസ് വെച്ചുകൊണ്ടിരുന്നിട്ട് ഓക്സിജൻ കുറവായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അളിയ, അതങ്ങനല്ല. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ ഉണ്ടാവുന്ന ഗ്യാസാണ് ഓക്സിജൻ. നമുക്ക് ദഹനക്കേട് ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന ഗ്യാസ് വേറെ. പിന്നല്ലാതെ ഫിസിക്സ് വല്ലതും അറിയാം? വിവരം ഇല്ലാത്തവൻ. ബയോളജി അല്ലേ മാമ? ബയോളജിയാ? അച്ഛൻ കൂടുതൽ തള്ളി മറിക്കുന്നതും വേണ്ട. അച്ഛൻ്റെ വയറ്റിൽ അച്ഛന് ഗ്യാസിൻ്റെ പ്രോബ്ലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അല്ല, അത് വിട്. ചേച്ചിയും പിള്ളേരും പോയാളിയാ? അയ്യോ, അറിഞ്ഞോളാം വയ്യ. എന്തൊരു ഉത്സാഹം! നീ അച്ഛനെ സപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അച്ഛൻ ഇവിടെ യാമ്പക്കം വിട്ട് ഇവിടെ കിടന്നേനായിരുന്നു. ഇതാണ് മാമ കേട്ടല്ല, ഞാൻ പറഞ്ഞില്ല അളി എന്നെ കുറ്റപ്പെടുത്തുന്നു. ആ, അത് നീ അറിയിക്കുന്നുണ്ട്. ഡേയ്, അവർ പോയ ഉണ്ടോ? ആ, അവർ പോയിട്ടൊന്നുമില്ല. ആ സുമേഷ് ചേർക്ക് അവർ പോകാതിരിക്കാൻ വേണ്ടി എന്തോ ഐഡിയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കണ്ടറിയാം. സുമേഷിൻ്റെ ഐഡിയ അല്ലേ ബെസ്റ്റ്? നടന്നോലെ. എടേ, നീ കൂടുതൽ വിടാനൊന്നും വേണ്ട കേട്ടോ. നീ നിന്റെ മാമനെ വിളിച്ചോണ്ട് പോ, പോയിട്ട് വായു ഗുളിക വാങ്ങിച്ചു. ആ, ഞാൻ കൊടുക്കും. മാമ വാ, മാമ വായു ഗുളിക. വായു ഗുളിക നീ തന്നെ തന്നെ വായിലോട്ടിട്ട് കഴിച്ചോണ്ടാ മതി. വായു ഗുളിക കൊണ്ട് കൊടുക്ക നിന്റെ അപ്പച്ചയ്ക്ക്. നിന്റെ വായു ഗുളിക കൊണ്ട് ഞാൻ കൊടുത്തു. മാമ ഓക്സിജൻ പോടാ അവിടെ. ഓക്സിജൻ ഓക്സിജൻ വേണ്ടേ അപ്പോൾ? ആ, പിന്നെ വേണമെങ്കിൽ വേണ്ട പോ, എനിക്കൊന്ന് നിർബന്ധം. ചേച്ചി, നീ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എപ്പോഴാ അങ്ങോട്ട് തിരിച്ചു വരിക? ഒരു പിടുത്തവും ഇല്ല. എന്നാലും അച്ഛനും അപ്പൂപ്പനും കൂടി കാണിച്ചു തരുമ്പോൾ അത് കടന്നു കൈയായി പോയി. പിന്നല്ലേ, പിന്നല്ലാതെ ഞാൻ വിചാരിച്ച അപ്പൂപ്പൻ്റെ ആയാലും തീർന്നു. പക്ഷെ എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ആരോടും പുറത്തു പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അത് മിണ്ടാ ശരിയായിട്ടുള്ളൂ, വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. നിങ്ങൾ വേറെ റെഡിയായില്ലേ? വേഗം റെഡിയാക്കി, ഇവിടെ ഉള്ളവർ ഇനി അടുത്ത അടവും കൊണ്ട് വരുന്നതിന് മുമ്പ് നമുക്ക് പോകാം. വാ, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരേ അമ്മ. ഇനി കൂടുതലൊന്നും ആലോചിക്കാനല്ല, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി കേട്ടോ. നമ്മൾ പോയാൽ പിന്നെ എപ്പം തിരിച്ചു വരും? തിരിച്ചു വരുന്ന കാര്യമൊക്കെ പിന്നല്ലേ, വേഗം പോയി റെഡി ആവാൻ നോക്കാം. ഇവിടെ നിന്റെ ഫോൺ എന്തേ? ഞാൻ കണ്ടില്ല. ഇപ്പൊ ഇവിടെ വെച്ചിരുന്നല്ലേ ഞാൻ. അമ്മയുടെ ബാഗിലാണ് ഉണ്ടാവോ? അണ്ണന്റെ ബാഗ് എന്തേ? ഞാൻ കണ്ടില്ല. നീ കണ്ടത് എന്തെങ്കിലും ഉണ്ടോ? കണ്ടില്ല അമ്മ. ഞാൻ എന്തിനാ നോണ പറയുന്നത്? എടി, ബാഗും മൊബൈലും ഞാൻ ഇപ്പൊ ഇവിടെ വെച്ചിട്ട് പോയത് ഇത്ര പെട്ടെന്ന് ഈ സാധനം ആവിയായി പോവോ? വാ, വിളിച്ചോണ്ട് നിങ്ങൾ വേഗം നോക്ക. മക്കളെ നോക്കുന്ന അമ്മ എന്റെ ഇവിടെ വെച്ചിരുന്ന ബാഗും മൊബൈലും കണ്ടോ? ഞാൻ കണ്ടില്ലടി. അതെങ്ങനെയാ അമ്മ കാണാതെ പോകുന്നത്? ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലേ. എന്ന് ചോദിച്ചാൽ എനിക്ക് എങ്ങനെ അറിയാം? അമ്മ അറിയാതെ ഈ വീട്ടിലൊന്നും നടക്കാറില്ലല്ലോ. ഇന്നലെ എങ്ങനെ മനസ്സ് വന്ന അമ്മ? എനിക്ക് അറിയാൻ മേലാണ്ട് ചോദിക്കുക. ഈ പിള്ളേരെ അപ്പൂപ്പ മരിച്ചു പോകുന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ എങ്ങനെ മനസ്സ് വന്നു നിങ്ങൾക്കൊക്കെ? പ്യാശേ, എന്നെ പിള്ളേരെ പേടിപ്പിക്കാനല്ല, നിന്നെ പേടിപ്പിക്കാനല്ല അങ്ങനെയൊക്കെ പറഞ്ഞേ. പക്ഷെ ഞങ്ങള് ഭയങ്കരമായി പേടിച്ചു പോയ. എന്റെ പൊന്നു മക്കളെ, അച്ഛമ്മക്ക് അത്രയ്ക്ക് അങ്ങ് ബുദ്ധി പോയില്ല. അച്ഛമ്മയോട് ക്ഷമിക്കുക കേട്ടോ. അങ്ങനെ അങ്ങനെ ക്ഷമിക്കാനൊന്നും പറ്റത്തില്ല. എന്റെ ബാഗ് മൊബൈൽ ഇവിടെയെന്ന് പറയാൻ ഞാനെടുത്തങ്ങ് വിഴുങ്ങി. എന്തേ അമ്മ, അത് കിട്ടിയാലേ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടല്ലേ ചോദിക്കുന്നേ. എന്റെ പൊന്നാശി, നിന്നോട് മലയാളത്തിലല്ലേ പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ലെന്ന? ആ സുമേഷ് എന്തേ? ഉമേഷിനെ പിന്നെ ഞാൻ ഒക്കത്ത് വെച്ചോണ്ട് നടക്കുവാണല്ലോ. ഇവിടെ ഞാൻ കാണും. ഇല്ല, അവനെ ഞാൻ നോക്കിയോ. അറിയാം കൊണ്ടോ. എന്നാലും തകർത്ത് അഭിനയിച്ചതെല്ലാം വെറുതെ ആയല്ലോ എന്ന് ഓർക്കുമ്പോഴാ. അച്ഛന് ഗ്യാസ് കയറാൻ കണ്ട സമയം. ഉടനെ ഒന്നും പോവാതിരിക്കാളൊരു വഴി സുമേഷ് അവൻ ചെയ്തു വെച്ചിട്ടുണ്ടാ മോനെ. കൊറേ നേരം ആയല്ലോ ചെയ്തു വെച്ചിട്ടുണ്ട്. ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്? ചെവി പറയാം, ചെറുക്കറിഞ്ഞാ ലീക്കാവും. നിന്നെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസം പോരാ. അയ്യേ, ഇതാണ് നീ ചെയ്തു വെച്ചിട്ടുള്ളത്? എന്ത്, അതിലാ ചേട്ടത്തി പോകാൻ പറ്റത്തില്ലല്ലോ. എടാ, എത്ര നാൾ നീ ഇത് എടുത്ത് ഒളിപ്പിച്ചു വെക്കുവോ? എപ്പോഴാണെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ നിനക്കത്? എന്താണ് നീ അറിയണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ? എടാ സുമേ, അത് മര്യാദക്ക് തിരിച്ചു കൊടുത്തോ കേട്ടാ. ലാസ്റ്റ് ഇനി ഇതിന്റെ പേരിലായിരിക്കും നാത്തൂന് കല്ല് തുള്ളാൻ പോകുന്നത്. നോക്കിക്കോ. നാത്തു നാത്തു എന്നോട് ക്ഷമിക്കണം. ഒരു ദുർബല നിമിഷത്തിൽ ചേട്ടന്റെ നാടകത്തിൽ ഒരു ചെറിയ റോൾ ഞാൻ ചെയ്യേണ്ടി വന്നു. എനിക്കും ആ ചേട്ടത്തെ ഒന്ന് മനസ്സിൽ വെച്ചേക്കരുത്. ഞാൻ അതൊന്നും സംസാരിക്കാനല്ല വന്നത്. എൻ്റെ ബാഗ് മൊബൈലും ഇവിടെ. എനിക്കറിഞ്ഞൂടെ അടുത്ത് അതിലൂടെ കാണാം, നമുക്ക് നോക്കിയെടുക്കാല്ലേ. ചേട്ടത്തി ചേട്ടൻ സംസാരിച്ച് കാര്യങ്ങൾക്ക് ഒന്ന് കോംപ്രമൈസ് ആക്കി. ആ അടിപൊളി,
കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ആകുമ്പോഴത്തേക്കും ബാഗും ഫോണും കിട്ടും. വേണമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ കണ്ടുപിടിക്കാൻ. സുമേഷെ വെറുതെ കളിക്കരുത്. എന്റെ ബാഗും മൊബൈലും ഇവിടെ, നീ അത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്റെ ചേട്ടത്തി ഞാൻ എടുത്തിട്ടില്ല, ചേട്ടൻ അത്തേ എടുത്തിട്ടില്ല. മര്യാദക്ക് എന്റെ മൊബൈലും ബാഗ് തിരിച്ചു തന്നോ, അത് കിട്ടിയാലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. ഞാൻ തരത്തില്ല. നന്നാ തരത്തില്ല. തരത്തില്ലേ? തരത്തില്ല. ചേട്ടത്തി ഇവിടുന്ന് പോവാൻ ഞാൻ സമ്മതിക്കൂല. ചെറുക്കൻ മര്യാദക്കാണോ, നീ നല്ല ഇടി മേടിക്കും കേട്ടോ. പിന്നെ ഞാൻ തരത്തില്ല. എടാ തരത്തില്ല, ഞാൻ തരത്തില്ല. എന്തുവാടി ഇതൊക്കെ?